ഈ തദ്ദേശ ഹൈവേക്കെതിരായി അതിശക്തമായ പ്രക്ഷോഭം കെ റെയിലിൽ നടത്തിയതിനേക്കാൾ വലിയ പ്രക്ഷോഭം കാസർഗോഡ് മുതൽ ആരംഭിക്കാൻ പോയ നമുക്കറിയാം തീരദേശ ഹൈവേയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുക. കെ റെയിലുമായി ഇറങ്ങി ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധം ഏറ്റുവാങ്ങി മഞ്ഞക്കല്ല് ഊരിക്കൊണ്ടൊരു ഓട്ടോ വഴിയാണ് സർക്കാർ ഇന്ന് പ്രത്യക്ഷപ്പെടുന്നത്. തീരദേശ ഹൈവേ എന്ന് പറഞ്ഞത് ഇന്ന് ഇവിടെ മാർച്ച് നടത്തുന്നത് എറിയാട് വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാറിനെ പള്ളിയെ അമ്പലത്തെ എല്ലാം എടുത്തുകൊണ്ടുപോകുന്ന ഒരു അലൈൻമെന്റ് മാറ്റണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ നിലപാട് അതല്ല. എന്റെ നിലപാട് ഈ തീരദേശ ഹൈവേ വേണ്ട. യു ഡി എഫിന്റെ നിലപാട് തീരദേശ ഹൈവേ വേണ്ടെന്നാണ്. നിങ്ങളൊന്നൊരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഒന്ന് ആലോചിക്കും. ഈ സംസ്ഥാനത്തിന്റെ കിഴക്ക് മുഴുവൻ പശ്ചിമഘട്ടമാണ്. അവിടെ വനനിയമമാണ് അറിയാലോ. അവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്ന ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട്, 30 ലക്ഷത്തോളം ആളുകൾ വന്യമൃഗങ്ങളുടെ ശല്യം നേരിടുന്ന വനനിയമത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശം. കുറച്ചിങ്ങോട്ട് വന്നാൽ നമ്മുടെ പാടം നികത്തൽ നിയമം ഉണ്ടല്ലോ. ഇനി തീരപ്രദേശത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ തീരദേശ പരിപാലന നിയമം CRC. ഈ മൂന്ന് നിയമങ്ങൾ കൊണ്ട് കേരളത്തിൽ പരിമിതമായ ഭൂമി ലഭ്യത മാത്രമേ ഉള്ളൂ. പരിമിതമായ ഭൂമി ലഭ്യത. ഇനിയുള്ള കാലത്ത് പാവപ്പെട്ടവന് ഒരു 3 സെന്റ് വാങ്ങിച്ച് ഒരു വീട് വെക്കാൻ പോലുള്ള സാധ്യതകൾ കേരളത്തിലില്ല. പിന്നെ നമുക്കൊരു റെയിൽ പോകുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഒരു വലിയ ഹൈവേ വരെയാണ് അല്ലേ, വലിയ ഹൈവേ. ആ ഹൈവേ നമുക്ക് വേണ്ട ഹൈവേയാണ്. ഞങ്ങൾ അതിനെ 100% പിന്തുണയ്ക്കുന്നു. പക്ഷേ നിങ്ങൾ ആ ഹൈവേ പണിയുമ്പോൾ തന്നെ അവിടെ ഉണ്ടായിത്തിരിക്കുന്ന എന്തെല്ലാം പ്രശ്നങ്ങളാണ്, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. എത്രയോ പേരുടെ ബിസിനസ് തകർന്നു, എത്രയോ പേരുടെ അല്ലേ, എത്രയോ പേരുടെ. ഞാൻ ചിലപ്പോ ഹൈവേ കൂടി പോകുമ്പോ ഹൈവേ വന്ന സന്തോഷം നമുക്ക് വേഗത്തിലെത്താം. പക്ഷെ സൈഡിലേക്ക് നോക്കുമ്പോ അതിന്റെ അപ്പുറത്ത് എത്രയോ പേരുടെ ജീവിത മാർഗങ്ങളൊക്കെ ഇല്ലാതായ ഈ ഹൈവേ, ഇപ്പൊ പോകുന്ന ഈ ഹൈവേ പല സ്ഥലത്തും ഈ തീരദേശത്തോട് ഒരു 500 മീറ്ററും 1 കിലോമീറ്ററും ഒക്കെ ദൂരത്താണ് പോകുന്നത്. നിങ്ങൾ നോക്കിക്കോ, 1 കിലോമീറ്ററും 2 കിലോമീറ്ററും ദൂരത്ത് മാത്രമാണ് തീരപ്രദേശവുമായി പല ജില്ലകളിലും ഈ ഹൈവേ പോകുന്നത്. അതായത് നിങ്ങൾ ഈ ഹൈവേ ഉള്ളപ്പോ പിന്നെ തീരദേശത്തൊരു ഹൈവേ ഉണ്ടാക്കുന്ന എന്തിനാ? നിങ്ങൾ തീരപ്രദേശത്ത് നിന്ന് ഇപ്പോൾ നിലവിലുണ്ടാക്കുന്ന ഹൈവേയിലേക്ക് നിങ്ങൾ പുതിയ റോഡുകൾ ഉണ്ടാക്കണം. ആ ഹൈവേയിലെ സർവീസ് റോഡുകളിലേക്ക് വന്നു ചേരാൻ കഴിയണം. ഇപ്പോൾ ഹൈവേ ഉണ്ടാക്കുന്നത് പോലെ തന്നെ അതിന്റെ 1 കിലോമീറ്ററോ 500 മീറ്ററോ 2 കിലോമീറ്ററോ അപ്പുറത്ത് വീണ്ടും ഒരു ഹൈവേ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് എത്ര പേരെ അവിടെ നിന്ന് എണിക്കേണ്ടി വരും, എത്ര പേരെ എണിക്കേണ്ടി വരും. അവരൊക്കെ എവിടെ പോകും, എവിടെ പോകും? കേരളത്തിൽ എവിടെ ഭൂമി കിട്ടാനുള്ളത്? പിന്നെ കച്ചവടം, ഇപ്പൊ പറഞ്ഞ 500 കോടി രൂപയുടെ ആസ്തിയാണ് ഈ ബിസിനസ്സിനുള്ള നഷ്ടമാണ് ഇത് പോയാൽ ഉണ്ടാവുന്നത്. ഇത് പോയാൽ പ്രവാസികളുടെ ഒരു സ്ഥലം കൂടിയാ, എനിക്കറിയാലോ എറിയാട് പറവൂര് ഒരുപാട് ബന്ധുക്കളുള്ള, അപ്പൊ എറിയാട് പ്രവാസി സമൂഹം കൂടിയുള്ള സ്ഥലമാണ്. ആ പാവങ്ങളെല്ലാം 10-25 വർഷം പോയി ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി കഷ്ടപ്പെട്ട് വന്നിട്ട് തുടങ്ങിയ സംരംഭങ്ങളാണ്. ആ പലതും വാടക കെട്ടിടങ്ങളിലാണ്. ഇത് എടുത്തുപോയാ പിന്നെ ആ ബിസിനസ് ഇല്ല. എത്ര പേരുടെ ഉപജീവന മാർഗം ഇല്ലാതാവും, എത്ര പേര്. ഞാൻ പറഞ്ഞതൊക്കെയാണെങ്കിലും ഒരു അത്യാവശ്യമുള്ള ഒരു വികസനമാണെങ്കിൽ ഞങ്ങൾ അതിന്റെ കൂടെ നിൽക്കും. ഹൈവേ വന്നപ്പോ കൂടെ നിന്നില്ലേ? ഇനി ഒന്ന് നിങ്ങൾക്ക് അറിയാത്ത വേറൊരു കാര്യമുണ്ട്, ഇതിന്റെ അക്വിസിഷൻ ഏത് നിയമമനുസരിച്ചിട്ടാ, ഇതിന്റെ കോമ്പൻസേഷൻ കൊടുക്കുന്നത് ഏത് നിയമമനുസരിച്ചാ? ഇതുവരെ ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടില്ല. ഹൈവേ എടുത്ത നിയമമാണോ? UPA ഗവൺമെന്റ് 2013 കൊണ്ടുവന്ന നിയമം അനുസരിച്ചിട്ടാണെങ്കിൽ വൻ തുക കിട്ടും, നല്ല തുക കിട്ടും. അതല്ല, നിങ്ങൾ വിചാരിക്കണ്ട, ആ തുക ഇതിനകത്ത് കിട്ടില്ല. കോമ്പൻസേഷൻ ഏത് നിയമം അനുസരിച്ചിട്ടാണ് എന്ന് ഗവൺമെന്റ് വ്യക്തമാക്കുന്നില്ല. സാമൂഹ്യ ആഘാത പഠനം കൃത്യമായിട്ട് നടത്തിയിട്ടില്ല, നടത്തിയ ആ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയിട്ടുണ്ടോ? ഇത് ടൂറിസം വർദ്ധിപ്പിക്കുക. തീരദേശത്ത് ഒരു കെട്ടിടം പോലും പണിയാൻ പറ്റില്ല. തീരദേശ പരിപാലന നിയമം, അവിടെ കൂടി റോഡ് പണിതിട്ട് എന്ത് ടൂറിസം വർദ്ധിപ്പിക്കാന്?
ഈ ഹൈവേയിൽ നിന്ന് റോഡ് ഉണ്ടാക്കി തീരദേശത്തേക്ക് പോയാൽ ടൂറിസത്തിന് പോരെ. ഇനി കേരളത്തിൽ അത്ര സ്ഥലമില്ല, അതിനിടയിലാണ് കേരളയിൽ പണിയാൻ പോയത്. ഏത് ആകാശത്തൂടി 30 അടി ഉയരത്തിൽ മണ്ണിട്ട് പൊക്കി, എന്റെ ദൈവമേ, ഒരു മഴ പെയ്താൽ മുങ്ങുന്ന തലസ്ഥാന നഗരം ഉൾപ്പെടെയുള്ള സ്ഥലമാണ് കേരളത്തിൽ. ഒരു രാത്രി മുഴുവൻ മഴ പെയ്താൽ കേരളം മുഴുവൻ വെള്ളത്തിലാണ്. ഇപ്പൊ നിങ്ങൾ ഈ ഹൈവേ പണിയുന്ന സ്ഥലത്ത് കണ്ടില്ലേ, പല വീടുകളും വെള്ളത്തിലാണ്. ഞാൻ പറവൂർ ഉൾപ്പെടെ റീഹാബിലിറ്റേഷൻ ക്യാമ്പ് തുടങ്ങി, മഴ പെയ്തപ്പോ ഈ ഹൈവേ വന്നപ്പോ വെള്ളം പോവാൻ സൗകര്യമില്ല. ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാലത്ത്, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാലത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം കൂടി പഠിച്ചിട്ടുവേണം കുടി ഉണ്ടാക്കാൻ. ഈ ഹൈവേ അതിന്റെ തൊട്ടപ്പുറത്ത് വേറെ ഹൈവേ, മനുഷ്യർ താമസിക്കാൻ ഇടവില്ല, കച്ചവടം നടത്താൻ സമയമില്ല. കച്ചവടം എന്ന് പറയുന്ന മോശമുള്ള ഏർപ്പാടാണോ? എന്റെ കയ്യിലുള്ള പൈസ നിങ്ങളുടെ കയ്യിലേക്കും നിങ്ങളുടെ കയ്യിൽ നിന്നും മൂന്നാമന്റെ കയ്യിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് വിനിമയ മാർഗമാണ് കച്ചവടം. ആ കച്ചവടമൊക്കെ പൂട്ടിപ്പോയാൽ, ബിസിനസ് നാട്ടിൽ ഇല്ലാതായാൽ, നാട് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാലത്തുണ്ടായ പോലെ നാട് തകരും. ആരുടെയും കയ്യിൽ പൈസ ഉണ്ടാവില്ല. ഇപ്പൊ തന്നെ സ്ഥിതി അതാണ്. നാട് തകർക്കാനാണിത്. ഒരാലോചനയില്ലാതെ, ഒരു പഠനവും ഇല്ലാതെ, ഒരു ശാസ്ത്രീയ പഠനവും ഇല്ലാതെ, ഒരു സാമ്പത്തിക അനാലിസിസ് ഇല്ലാതെ ചെയ്യുന്ന പദ്ധതിയാണ്. എറിയാടിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഈ നിയമസഭാ സമ്മേളനം കഴിഞ്ഞാൽ തീരദേശ ഹൈവേക്കെതിരായി അതിശക്തമായ പ്രക്ഷോഭം കേരളയിൽ നടത്തിയതിനേക്കാൾ വലിയ പ്രക്ഷോഭം കാസർഗോഡ് മുതൽ ആരംഭിക്കാൻ പോയാ. എല്ലാവരും ഉണ്ടാവണം. ഇത് ഒരു കാരണവശാൽ ഇത് അനുവദിക്കാൻ പാടില്ല. ഈ സമരവുമായി ആദ്യം അസംബ്ലി മാർച്ച് നടത്തുന്നത് എറിയാട് ഗ്രാമത്തിൽ നിന്നുള്ളവരാണ്. അപ്പോ ഇതിന് വലിയ സമരമായി ചരിത്രത്തിൽ മാറാൻ പോകുമ്പോൾ ഈ ഗ്രാമത്തെയും ഈ ഗ്രാമവും ആ ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ പോയ നിങ്ങളാണ് ആദ്യം സംസ്ഥാന തലത്തിൽ ഒരു വലിയ ചെറുത്തു നിൽപ്പുമായി രംഗത്തേക്ക് വരുന്നവർ. അത് എന്നും ഓർക്കപ്പെടും, ഞങ്ങളെല്ലാം എന്നും പറയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ അവസാനം വരെ ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അസംബ്ലി മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നവരെ അറിയിക്കും.